എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രാക്ചർ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്താണെന്നും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഈ ഫ്രാക്ചർ എന്താണെന്ന് നോക്കാം. അസ്ഥികളിലുണ്ടാകുന്ന ഒടിവിനെയാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അസ്ഥികളിൽ പലതരത്തിലുള്ള ഒടിവുകൾ ഉണ്ടാകാറുണ്ട്. അവയെ മൊത്തത്തിൽ മൂന്നായി തിരിക്കാം. അതായത് ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്രാക്ചർ, സെക്കൻഡ് കോമ്പൗണ്ട് ഫ്രാക്ചർ, തേർഡ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അസ്ഥി ഒടിഞ്ഞ് പുറത്ത് മുറിവില്ലാതെ ശരീരത്തിനകത്ത് തന്നെ മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒടിവിനെയാണ് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോമ്പൗണ്ട് ഫ്രാക്ചർ. കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒടിവുണ്ടായ ശരീരഭാഗത്ത് മുറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒടിഞ്ഞ അസ്ഥി കണ്ട മുറിവായിലൂടെ പുറത്തേക്ക് തള്ളിയിരിക്കും. ഈ മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കാനിടയുണ്ട്. ഇത്തരം ഭംഗത്തെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു. മൂന്നാമത്തേത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. മസ്തിഷ്കം, സുഷുമ്ന, ശ്വാസകോശം, കരൾ, പ്ലീഹ, വൃക്ക, വലിയ രക്തക്കുഴലുകൾ എന്നിങ്ങനെ ശരീരത്തിലെ സുപ്രധാന ഭാഗങ്ങൾക്കേതിനെങ്കിലും ഒടിവ് മൂലം മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും സന്ധിക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ഭംഗത്തെ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഈ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ തന്നെ സിമ്പിൾ ഫ്രാക്ചറോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചറോ അങ്ങനെയും ആകാം. പ്രഥമ ശുശ്രൂഷകനെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വർഗീകരണങ്ങളുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.